السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين نبينا وسيدنا محمد وعلى آله وصحبه وعترته وجميع الصالحين أجمعين، أما بعد. نعم شاه الحميد دار العلوم وفيك مسلة عالية ثالثة بالدارتين ഒരു വലിയ ഹാളിൽ ഒരു സെമിനാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50 ഓളം വരുന്ന ആൾക്കാർ ആ സെമിനാറിൽ ഓഡിയൻസ് ആയിട്ടുണ്ട്. സ്പീക്കർ വളരെ മനോഹരമായി തന്നെ തൻ്റെ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ പകുതി എത്തിയപ്പോൾ തൻ്റെ സദസ്സ് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് സ്പീക്കർ ഒരു ആക്ടിവിറ്റി തൻ്റെ ഓഡിയൻസിന് നൽകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു ബലൂൺ ഓരോരുത്തരെയും കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇത് വീർപ്പിച്ചിട്ട് ഓരോരുത്തരുടെയും പേര് അതിൻ്റെ പുറത്ത് എഴുതുക, ഒരു മാർക്കറ്റ് കൊടുത്തിട്ട് ഓരോരുത്തരുടെയും പേര് അതിൻ്റെ പുറത്ത് എഴുതാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അതേമാതിരി അതേപോലെ ചെയ്തു. അതിനുശേഷം സ്പീക്കർ അതെല്ലാം കളക്ട് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ഒരു മുറിയിൽ കൊണ്ടുപോയിട്ടു എല്ലാ ബലൂണും. അങ്ങനെ അതിനുശേഷം സ്പീക്കർ ഓഡിയൻസിനോടായി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 5 മിനിറ്റ് സമയം തരാം, അതിനുള്ളിൽ നിങ്ങളെല്ലാവരും ആ റൂമിൽ പോയിട്ട് അവനവൻ്റെ പേര് എഴുതിയ ബലൂൺ കണ്ടെത്തണം. ഇതായിരുന്നു അവർക്ക് കൊടുത്ത ടാസ്ക്. അങ്ങനെ 5 മിനിറ്റ് അല്ലേ ഉള്ളൂ, സമയം തീരെ കുറവല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും 50 ആളും ആ റൂമിൽ പോയി തൻ്റെ പേര് എഴുതിയ ബലൂൺ കണ്ടുപിടിക്കാൻ ശ്രമം തുടങ്ങി. പക്ഷേ ഈ 50 ആളുകളും ഒരേ സമയം ആ റൂമിലേക്ക് കയറിയിട്ട് തങ്ങളുടെ പേര് എഴുതിയ ബലൂൺ കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ തിക്കും തിരക്കുമായി ആർക്കും തന്നെ തൻ്റെ പേരെഴുതിയ ബലൂൺ കിട്ടിയില്ല. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ആ സ്പീക്കർ അവരോടെ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ പേരെഴുതിയ ബലൂൺ കിട്ടിയില്ലാച്ചെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു ബലൂൺ എടുക്കുക, എന്നിട്ട് അതിൻ്റെ പുറത്ത് ആരുടെ പേരാണോ എഴുതിയിരിക്കുന്നത് അത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ അവർ ചെയ്തപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തങ്ങളുടെ പേരെഴുതിയ ബലൂൺ അവരുടെ കയ്യിൽ എത്തിപ്പെടുകയുണ്ടായി. എന്നിട്ട് സ്പീക്കർ അവരോടെ പറഞ്ഞു, ഇതാണ് നമ്മുടെ അവസ്ഥ, നമുക്കെല്ലാവർക്കും സന്തോഷം വേണം, എല്ലാവർക്കും ഹാപ്പിനെസ് വേണം. പക്ഷേ ആ ഹാപ്പിനെസ് എവിടെയാണെന്ന് നമ്മൾക്കറിയില്ല. നമ്മൾ നമ്മുടെ കയ്യിലുള്ള സന്തോഷം, വേറെ ആളുടെ സന്തോഷം നമ്മുടെ കയ്യിലുള്ളത് അത് അവർക്ക് കൊടുത്താലാണ് നമ്മുടെ സന്തോഷം അത് നമുക്ക് കിട്ടുകയുള്ളൂ. വളരെ മഹത്തായ, വളരെ മനോഹരമായ ഒരു സന്ദേശമാണ് ഈ ചെറിയ കഥയിൽ നിന്നും, ഒരു ചെറിയ സംഭവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. വേറൊരു കഥ പറയാറുണ്ട് നമ്മൾ, ഒരാൾ സ്വർഗത്തിലും നരകത്തിലും പോയി നോക്കുകയാണ്. സ്വർഗത്തിലും നരകത്തിൻ്റെയും അവസ്ഥ അറിയാൻ പോയി നോക്കിയപ്പോൾ ആദ്യം നരകത്തിൻ്റെ അടുത്ത് പോയി. നരകത്തിലെ ആൾക്കാർ എങ്ങനെയാണ്, അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ പോയി നോക്കിയപ്പോൾ അവരെല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഭക്ഷണ തളികയിലാക്കിയിട്ട് അവരുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അവരെല്ലാവരും വട്ടം വളഞ്ഞിരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിലുള്ള സ്പൂൺ, അതിൻ നീളം വളരെ കൂടുതലാണ്. ഭക്ഷണത്തിൽ നിന്നും തളികയിൽ നിന്നും കോരിയെടുക്കുന്ന ഭക്ഷണം അവർക്ക് തങ്ങളുടെ വായിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, അത് സ്പൂണിൻ്റെ നീളം കാരണം. അങ്ങനെ അവർ ആകെ ബുദ്ധിമുട്ടുകയാണ്. അങ്ങനെ ഇയാൾ സ്വർഗവാസികളുടെ അവസ്ഥ അറിയാൻ സ്വർഗത്തിൽ പോയി നോക്കുകയാണ്. അങ്ങനെ സ്വർഗത്തിലെത്തിയപ്പോൾ അവർക്കും ഇതേ അവസ്ഥയാണ്. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണ വിഭവങ്ങൾ തളികയിലാക്കി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവരെല്ലാവരും വട്ടം വളഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്. അവരുടെ കയ്യിലും ഇതേപോലെ നീളം കൂടിയ സ്പൂണുകളാണ്. അവർക്കത് അതുമായി കൂടിയെടുത്ത് അവരുടെ വായിൽ അവർക്ക് ഭക്ഷണം എത്തിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ആ സ്പൂണുമായി ഭക്ഷണം കോരി തൊട്ടപ്പുറത്തുള്ള ആൾക്ക് കൊടുക്കുന്നു, തൊട്ടപ്പുറത്തുള്ള ആൾ അതിൻ്റെ അപ്പുറത്തുള്ള ആൾക്ക് കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും അപ്പുറത്തുള്ള ആൾക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നു. അപ്പോൾ നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സ്നേഹം അങ്ങോട്ടുമ്പോഴാണ് സ്നേഹം നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.